ഹായ് ഫ്രണ്ട്സ്, ആലപ്പുഴക്കാരൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ ചലഞ്ചോ സിനിമയോ ഫുഡോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, എൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോ റീച്ചായിട്ടുണ്ട്. എന്തോ പറയുക, വളരെ 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 സന്തോഷം. ഒരുപാട് നാളെ ഞാൻ ഒരു വർഷമായി വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. വീഡിയോ ചെയ്തിട്ട് ഏകദേശം 100 വീഡിയോ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ആദ്യത്തെ ടൈമിലൊക്കെ എങ്ങനെയാണ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചതെന്ന് പറയുവാണെങ്കിൽ, എന്തുവാ, ഞാനൊരു ഒക്ടോബർ നവംബർ ഈ മാസം ഏതോ ഒരു മാസമാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മാർച്ചിൽ നമ്മുടെ മാസ്റ്റർ, വിജയുടെ മാസ്റ്റർ റിലീസ് ഉണ്ടായിരുന്നു, മാസ്റ്ററും മരക്കാറും. അപ്പോൾ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്ത രണ്ട് പടങ്ങളാണിത്. കാരണം ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാൻ ചാൻസ് ഉള്ള രണ്ട് സിനിമകളാണ്. അപ്പോൾ മാർച്ചോടുകൂടെ എൻ്റെ മോണിറ്റൈസേഷൻ ഇനേബിൾ ആക്കാം എന്നുള്ളൊരു ചിന്താഗതി ഞാൻ ചിന്തിച്ചായിരുന്നു. അപ്പം മോണിറ്റൈസേഷൻ ഇനേബിൾ ആകും, ക്യാഷ് കിട്ടി തുടങ്ങും എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അറിയാമല്ലോ, കൊറോണ വന്ന് എല്ലാം തകിടം മറിച്ച് അങ്ങനെ നീണ്ടു നീണ്ടു പോയി. അവസാനം ഫുഡ് സിനിമ എന്നുള്ള ലേബലാണ് ഞാൻ ചാനൽ സ്റ്റാർട്ടാക്കിയത്. പക്ഷേ അവസാനം ഈ സിനിമയൊക്കെ നീണ്ടുപോയി, തിയേറ്ററൊക്കെ അടച്ചിട്ട്. അങ്ങനെ കണ്ടൻ്റ് ഒന്നും കിട്ടാവുന്നപ്പോഴത്തേക്ക് ഞാൻ കൺസിസ്റ്റൻസി, ഇപ്പം യൂട്യൂബിൽ കൺസിസ്റ്റൻസി വീഡിയോ ഇടുന്നു എന്നുള്ളൊരു പോളിസി ഉണ്ട്. എന്നാലേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ, യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ ചുമ്മാ എന്തൊക്കെ ഒരുപാട് എനിക്ക് കണ്ണി കണ്ട കണ്ടന്റ് പോയി, ചുമ്മാ വെറുതെ ഇരുന്ന് ഓരോരോ കണ്ടൻ്റൊക്കെ ഉണ്ടാക്കി ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് തന്നെ ഇപ്പം കാണുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ അതൊക്കെ ബോറായിട്ട് തോന്നിയിട്ടുണ്ട്. അവസാനം ഞാൻ 100 വീഡിയോ എത്താൻ നേരത്താണ് എനിക്കൊരു ഞാനൊരു ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ബുക്കിലൊക്കെ എഴുതി വെച്ച്, ഇന്ന സമയത്ത് ഇന്ന ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി 100-ാമത്തെ വീഡിയോ. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, ഭാഗ്യമാണെന്ന് തോന്നുന്നു. ഭാഗ്യമാണെന്ന് പറയാൻ പറ്റില്ല, ഭാഗ്യത്തിൽ വിശ്വസി എന്തേലും ആട്ട് പോട്ട്. എന്തായാലും 100-ാമത്തെ വീഡിയോ കഴിഞ്ഞതിന് ശേഷം എൻ്റെ അത് കുറച്ച് പേര് പറഞ്ഞായിരുന്നു, പണ്ടത്തെ പോലെ അല്ല, മാറ്റമുണ്ട്, വീഡിയോക്ക് മാറ്റമുണ്ട്, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 100-ാമത്തെ വീഡിയോ കഴിഞ്ഞപ്പോഴത്തോട്ട് എൻ്റെ ചാനൽ റീച്ചായി. അതിന് ഒരേ ഒരു കാരണം തലപതി ഫാൻസ്, തലപതിയാണ്. അപ്പോൾ ഞാൻ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട, ഇപ്പം വിജയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കണ്ടൻറ് കൊടുത്തിട്ടുള്ള വീഡിയോ ആയിരിക്കും. എനിക്ക് ഫസ്റ്റ് 1K കയറുന്നത്, 2K കയറുന്നത്, 3K, 4K, 5K, ഇപ്പോൾ 20K വരെ എത്തി. ഇതൊക്കെ തലപതിയുടെ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ വിജയ് ഫാൻസിനും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ കമൻറ്റ് ബോക്സ്, ആ റീച്ചായ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഫുള്ള് മാസ്റ്റർ 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 മാത്രമാണ്. അപ്പോൾ അതിനെന്തായാലും സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ടത് സത്താറിനാണ്, VFC ആലപ്പുഴ VFC എൻ്റെ കൂട്ടാൻ്റെ അനിയനാണ്. സത്താറ്, തൻവീർ, അബി ഇപ്പോൾ വീഡിയോ എടുക്കുന്നു, പുറകെ ഇരിക്കുന്നു. ഇവർ 3 പേരുമാണ് എൻ്റെ വീഡിയോയിൽ എന്തേലും എനിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഇവർ 3 പേരാണ്. അതുകൂടാതെ അൻസർ എനിക്ക് ഒരുപാട് ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. എന്താ പറയുക, അപ്പം ഇപ്പം ഞാൻ കൂടുതലും ടെൻഷൻ കൂടെയാണ്. കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ റീച്ചായി കൺസിസ്റ്റൻസി റീച്ചായി, യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ 2 വീഡിയോ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കൺസിസ്റ്റൻസി എൻ്റെ വീഡിയോ എല്ലാം റീച്ചാകുന്നൊരു സ്റ്റേജിലോട്ട് ഇനി എനിക്ക് എത്തണം. മോണിറ്റൈസേഷൻ ഇനേബിൾ ആയിട്ടില്ല, എത്താറായി, ഏകദേശമൊക്കെ എത്താറായി, കുറച്ചുകൂടെ മതി. ഏകദേശം ഒരു വീഡിയോ ഇവിടെ വൈറലാകുകയാണെങ്കിൽ അതും ആയി. അപ്പോൾ മാഷാല്ലാഹ്, ഇനി അങ്ങോട്ടുള്ള വീഡിയോ ഒക്കെ നല്ല രീതിയിൽ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ 13-ാം തീയതി, അതാണ് ഞാനും വെയിറ്റ് ചെയ്യുന്ന ദിവസം. അന്നെന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈവും അന്നത്തെ FDFS ചെയ്യുന്നു. ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും. 13-ാം തീയതി ഞാനും കട്ട വെയിറ്റിങ്ങിലാണ് മാസ്റ്റർ വരാൻ വേണ്ടി. ഇത്രയും നാളെ തന്ന സപ്പോർട്ട് അത് വീണ്ടും അങ്ങോട്ട് വേണം. ഉറപ്പായിട്ടും നല്ല നല്ല വീഡിയോ ആയിട്ടായിരിക്കും ഇനി ഞാൻ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം വേണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ഇന്ന പബ്ലിക് ചലഞ്ചൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക, ഉറപ്പായിട്ട് വിടണം. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. അപ്പം ഇത്രയും കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. താങ്ക്സ് ഫോർ ഓൾ തലപതി ഫാൻസ് ആൻഡ് താങ്ക്സ് എൻ്റെ നൻവൻസ്, എല്ലാവർക്കും നന്ദി. അപ്പം അടുത്ത വീഡിയോ ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം പോയിട്ട് വരാം.